Welcome back to our channel. In the meantime, Korcha kitchen related items and a garlican bogata, kitchen products, other than a kitchen lake using the cookware items on the runner. Amazon and the Flipkart is on a way to the Vitamaka Valley, present already video and other than the device, skippy, other Kandaga, Adipoly video. So, I'm a video like Poga. ആദ്യത്തെ പ്രോഡക്റ്റ് വന്നിട്ട് ഈ റോക്ക് തവ എന്ന ബ്രാൻഡിന്റെ ഈ ദോശ തവയാണ് ഇതൊരു അടിപൊളി പ്രോഡക്റ്റ് ആണ് കേട്ടോ ഇതിന്റെ 12 ഇഞ്ച് പ്രീ സീസൺഡ് ആയിട്ടുള്ള ദോശ തവയാണ് ഇത് കാസ്റ്റ് അയൺ ആണ് യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ ഇതിന്റെ ഡയമീറ്റർ വന്നിട്ട് 30.5 സെന്റിമീറ്റർ ആണ് ഇത് ഇൻഡക്ഷൻ ബേസും ഉള്ളതാണ് കേട്ടോ ഇൻഡക്ഷൻ കുക്കറിൽ നമുക്ക് ഇത് യൂസ് ചെയ്യാം ഇത് നല്ല വലിപ്പമുള്ള ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ ചെറിയ ദോശക്കല്ലല്ല നല്ല അത്യാവശ്യം നല്ല വലിപ്പമുള്ളതാണ് നമുക്ക് മസാല ദോശയൊക്കെ ചുടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ദോശത്തെ കല്ലാണിത് കേട്ടോ നല്ലതാണിത് ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവർ അതിനകത്തൊരു പേപ്പർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പോലെ അപ്പൊ അതിനകത്ത് അവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഞാൻ ഇത് പ്രീ സീസൺഡ് ആണെങ്കിൽ തന്നെയും നമ്മൾ ഞാൻ എൻ്റെതായ രീതിയിലാണ് ഇത് സീസൺ ചെയ്തെടുത്തത് എങ്ങനെയാണെന്ന് വെച്ചാല് നമ്മുടെ ഒരു നല്ലതുപോലെ ഇത് നമ്മുടെ ചവിരിനാരുണ്ടല്ലോ അതിട്ടൊന്ന് വൈപ്പ് നല്ലപോലെ കഴുകി എടുക്കണം കേട്ടോ അതിനുശേഷം ഇത് നല്ലപോലെ ഒരു ക്ലോത്ത് വെച്ച് തുടച്ചെടുക്കണം അതിനുശേഷം നല്ല ഒരു ഒരു 10 മിനിറ്റോളം ഒരു ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കണം ഈ ദോശക്കല്ല് അതിനുശേഷം എണ്ണ പുരട്ടിയിട്ട് 2 ദിവസം വെച്ചിരിക്കണം എനിക്കൊരു അബദ്ധം പറ്റിയായിരുന്നു ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാല് ഒരു ദിവസം മാത്രം യൂസ് ചെയ്തിട്ട് പിറ്റേ ദിവസം എടുത്ത് ദോശ ഇട്ട് നോക്കി അപ്പോഴത്തേക്ക് കല്ലേല് ഒട്ടിപ്പിടിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ചെയ്യരുത് 2 ദിവസത്തേക്ക് നല്ലതുപോലെ എണ്ണ പുരട്ടി മാറ്റി വെക്കേണ്ടതാണ് അപ്പൊ കറക്റ്റ് രീതിയിൽ നമുക്ക് ദോശ ഇട്ടെടുക്കാം ഒട്ടും തന്നെ എന്തുവാ അതിനകത്ത് ഒട്ടിപ്പിടിക്കുകയില്ല ദോശ വളരെ നല്ലൊരു പ്രോഡക്റ്റ് ആണ് കേട്ടോ ചെറിയ ദോശയാണെങ്കിൽ നമുക്ക് അല്ലെങ്കിൽ ഒരു 3 എണ്ണം വീതം നമുക്ക് തട്ടുദോശ പോലുള്ളതാണെങ്കിൽ ചുട്ടെടുക്കാം ഇതിനകത്ത് ഇതിന്റെ പ്രൈസ് 9.99 rupees ആണ് ഈ പുറത്തെ ദോശക്കല്ലിന്റെ റേറ്റ് എനിക്ക് എങ്ങനെയാണെന്ന് അറിയില്ല കൂടുതലാണോ കുറവാണോ എന്ന് നിങ്ങളൊന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണേ ഇത് പക്ഷേ ഞാനിത് 100% ഗ്യാരണ്ടി തരുന്നു ഇത് മേടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു പ്രോഡക്റ്റാണിത് ഇത് റസ്റ്റ് ഫ്രീ ആണ് അല്പം പോലും തുരുമ്പെടുത്തിട്ടില്ല ഞാനിപ്പം കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ പിന്നെ ഒരു കാര്യം ചെയ്യാം എന്താന്ന് വെച്ചാല് നമ്മൾ എപ്പോ ഉപയോഗിച്ചതിന് ശേഷവും ഞാൻ അപ്പോഴേ എണ്ണ ഈ കല്ലിനകത്ത് എണ്ണ പുരട്ടി സൂക്ഷിക്കും അതുകൊണ്ട് അത് നല്ലൊരു പ്രോഡക്റ്റ് ആണ് പിന്നെ ഇത് എടുത്ത് പൊക്കാൻ ഇത്തിരി ഭാരമുള്ള ടൈപ്പാണ് കേട്ടോ ഒരു നമ്മൾ 2 കൈ കൊണ്ട് ഒന്ന് ആഞ്ഞു ശ്രമിച്ചാലേ ഇത് പൊങ്ങത്തുള്ളൂ 2 ഹാൻഡിലും ഉണ്ട് അതുകൊണ്ട് ഇതൊക്കെ ചൂടാവുന്ന സമയത്ത് ഈ ഹാൻഡിലൊക്കെ ഒന്ന് ചൂടാവും അതുകൊണ്ട് സൂക്ഷിച്ചൊന്ന് കൈകാര്യം ചെയ്യണം അത്രേ ഉള്ളൂ പക്ഷെ ഉപയോഗം എനിക്ക് ഈ എന്റെ ഉപയോഗം വെച്ചിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു പ്രോഡക്റ്റാണിത് അടുത്ത പ്രോഡക്റ്റ് ദി ലുക്ക്ഗുഡ് എന്ന ബ്രാൻഡിന്റെ ഈ ചപ്പാത്തി തവയാണ് ഇതും ഒരു അടിപൊളി പ്രോഡക്റ്റ് ആണ് കേട്ടോ ഇതിന്റെ കട്ടി വന്നിട്ട് 3 mm കട്ടിയാണ് ഇതും എന്താണ് കാസ്റ്റ് അയൺ മെറ്റീരിയൽ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ ഡയമീറ്റർ 25 cm ആണ് ഡയമീറ്റർ അവർ ഹാൻഡിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിനകത്ത് വുഡിന്റെ ഹാൻഡിലാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷെ പ്ലാസ്റ്റിക് ആണ് ഹാൻഡിൽ അതുകൊണ്ട് നമുക്ക് കൈകാര്യം ചെയ്യാൻ വളരെ എളുപ്പമാണ് ഇത്രയും ഇതിന്റെ പ്രൈസ് 459 rupees 459 rupees ആണ് ഇത് കൈകാര്യം ചെയ്യാൻ വളരെ എളുപ്പമാണ് ആ കുറഞ്ഞ റേറ്റിൽ ഇതൊരു നല്ല ഒരു ചപ്പാത്തി തവയാണ് കേട്ടോ അടിപൊളി പക്ഷെ ഒരു കാര്യം മാത്രം നമ്മൾ കൂടുതൽ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് എപ്പോഴും ചപ്പാത്തി ഉണ്ടാക്കുന്നതാണ് ഈ ഒരു തവയിൽ നല്ലത് ഹൈ ഫ്ലെയിം ആകുമ്പോഴത്തേക്ക് ചെറിയ ഒരു പിടുത്തം ഈ നടുക്കായിട്ട് ഉണ്ടാകുന്നുണ്ട് ഇതിന്റെ സർഫസ് വന്നിട്ട് നല്ല സ്മൂത്ത് ആയതുകൊണ്ട് ഇത് ക്ലീൻ ചെയ്യാൻ വളരെ എളുപ്പമാണ് ആ ഒരു പ്രൈസിന് ഇത് വളരെ നല്ലൊരു പ്രോഡക്റ്റ് ആണ് അടുത്ത പ്രോഡക്റ്റ് ഇതേ ഈ ബട്ടർഫ്ലൈയുടെ 3 ലിറ്ററിന്റെ സ്റ്റെയിൻലെസ് സ്റ്റീൽ കുക്കറാണ് ഇതൊരു മസ്റ്റ് ബൈ പ്രോഡക്റ്റ് ആണ് കേട്ടോ ഇത് വളരെ ഏറെ പ്രയോജനമുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഇതിന്റെ പല സൈസും അവൈലബിൾ ആണ് ഞാൻ 3 ലിറ്റർ ആണ് മേടിച്ചിരിക്കുന്നത്
എന്റെ പ്രോൺസ് ബിരിയാണിയുടെ വീഡിയോയില് ഈ കുക്കർ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് ഒട്ടും തന്നെ ആ ഡീ പിടിക്കുന്ന ഒരു പരിവർത്തനം പ്രശ്നം വരുന്നില്ല കേട്ടോ. ഇതിനകത്ത് അപ്പൊ ഇങ്ങനെ സ്റ്റെയിൻലെസ് സ്റ്റീൽ പാത്രങ്ങൾ യൂസ് ചെയ്യുമ്പോൾ നമ്മള് സ്ക്രബ്ബർ കിട്ടുമല്ലോ, ആ ടൈപ്പ് സ്ക്രബ്ബർ യൂസ് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. എന്താന്ന് വെച്ചാൽ ഇതിനകത്ത് സ്ക്രാച്ചസ് വീഴും, അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ സാധാ യൂസ് ചെയ്യുന്നത് സ്പോഞ്ചസ് വെച്ചിട്ട് ഇങ്ങനെയുള്ള സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ പാത്രങ്ങൾ കഴിവാകും. ഈ കുക്കറിന് 5 ഇയർ വാറന്റി ഉണ്ട്. അതിന്റെ അവര് ഇതാണ്ട് ഇവിടെ ഒരു സേഫ് ഔട്ട്ലെറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇത് ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷൻ അവോയ്ഡ് ചെയ്യാൻ സാധിക്കും. അത് മാത്രമല്ല ഇതിന്റെ ലിഡ് വന്നിട്ട് നമുക്ക് ഇതാണ്ട് ഒന്ന് സ്ലൈറ്റായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ യൂണി ഡയറക്ഷനിലായിട്ടുള്ള ഒരു സ്പെഷ്യൽ ലോക്ക് സംവിധാനമാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. മിക്ക ചില കുക്കറിലാണെങ്കിൽ നമ്മളിങ്ങനെ ഈ ലിഡ് ഇടുന്ന സമയത്ത് മുടക്കി മുടക്കി പിടിക്കും. ഇതിനകത്ത് ആ ഒരു പേടി വേണ്ട, എളുപ്പം നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് നമുക്ക് എളുപ്പം ലോക്ക് ചെയ്ത്. ഇതിന്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്താന്ന് വെച്ചാല് ഇതിന്റെ ഈ ഗ്യാസ്കറ്റ് ആണ്. ഇത് വളരെ അടിപൊളിയായിട്ടുള്ള സിലിക്കൺ ആണ് ഇതിന്റെ മെറ്റീരിയൽ. അതുകൊണ്ട് നമുക്ക് എന്ത് പറ്റുന്ന അതുകൊണ്ട് നമുക്ക് എന്താ യൂസ്ഫുൾ എന്ന് വെച്ചാല് ഇത് ഓർഡർ ഫ്രീ ആണ്. ചില ഇങ്ങനെയുള്ള ഗ്യാസ്കറ്റ് വരുന്ന സമയത്ത് അതിന്റെ ഒരു ചെവ നമ്മളെ കുക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു സ്മെല്ല് വരാറുണ്ടല്ലോ, ആ സ്മെല്ല് ഇതിനകത്ത് വരത്തില്ല. അത് മാത്രമല്ല ഇത് 6 മാസം കൊണ്ട് ഞാൻ കണ്ടിന്യൂസ് യൂസ് ചെയ്യുന്നുണ്ട്. ഇതിന് ഒരു കളർ ഫെയ്ഡും വന്നിട്ടില്ല. സാധാരണ നമ്മുടെ ബ്ലാക്ക് കളറിലെ ഈ ഗ്യാസ്കറ്റ് വന്നിട്ട് പെട്ടെന്ന് ഒരു വൈറ്റ് കളർ ആവുന്ന ഒരു ടെൻഡൻസി ഉണ്ടല്ലോ, അതായത് ഇത് ഞാനിപ്പം എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു കുക്കറാണിത്. ഇത്രയും നാൾ യൂസ് ചെയ്തിട്ട് ഒരു തന്നെ ഫെയ്ഡ് ആയിട്ടില്ല. സാധാരണ ആ ഗ്യാസ്കറ്റിനെക്കാട്ടി നല്ല വലിപ്പമുള്ളതാണ് ഈ ഒരു ഗ്യാസ്കറ്റ് കണ്ടോ, നല്ല വീതിയിലുള്ളതാണ്. ഇതിന്റെ പ്രൈസ് ഇച്ചിരി കൂടുതലാണ്, പക്ഷെ പ്രൈസ് കൂടുതലാണെന്ന് പറയാൻ പറ്റത്തില്ല. സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ മെറ്റീരിയൽസിനെല്ലാം പൊതുവേ നല്ല വില കൂടുതലാണ്. ഞാൻ മേടിച്ച സമയത്ത് ഇതിന്റെ പ്രൈസ് 1439 രൂപയായിരുന്നു. ഇപ്പൊ ഇതിന്റെ പ്രൈസ് നല്ലതുപോലെ വേരി ചെയ്തിട്ടുണ്ട്. ഇതിന്റെ പ്രൈസ് 1888 രൂപയും പിന്നെ ഡെലിവറി ചാർജ് 110 രൂപയും ഉണ്ട് കേട്ടോ. ഒത്തിരി വ്യത്യാസം വന്നിട്ടുണ്ട്. ഇതിന്റെ ഹാൻഡിൽ വന്നിട്ട് നല്ല ഗ്രിപ്പുള്ള ഹാൻഡിലുമാണ്. അത് പെട്ടെന്ന് തെന്നിപ്പോത്തില്ല, ഒരു ഗ്രിപ്പുണ്ട് ഇതിന്. അത് മാത്രമല്ല ഹീറ്റ് അധികം ഹീറ്റ് അടിക്കുന്നുള്ള പ്രശ്നവും വരുന്നില്ല. നമുക്ക് എളുപ്പം കൈകാര്യം ചെയ്യാം. ഇത് പെട്ടെന്ന് അങ്ങനെ ചൂടാവാത്ത ഒരു മെറ്റീരിയലാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ബേസ് വന്നിട്ട് ഇൻഡക്ഷൻ ബേസാണ്. നമുക്കിത് ഇൻഡക്ഷൻ കുക്കറിലും യൂസ് ചെയ്യാവുന്നതാണ്. ഇതൊരു മസ്റ്റ് ബൈ പ്രോഡക്റ്റ് ആണ്. ഇതിന്റെ പല ലിറ്ററിലുള്ളത് അവൈലബിൾ ആണ്, 5 ലിറ്റേഴ്സ് ഒക്കെ അവൈലബിൾ ആണ് സൈറ്റില്. ഇപ്പൊ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്ക് നൽകുന്നതാണ്. അടുത്ത പ്രോഡക്റ്റ് ദേ ഈ സിപ് ലോക്ക് ബാഗ്സ് ആണ്. ഇത് ഒരു സബ്സ്ക്രൈബർ എന്റെ അടുത്ത് ചോദിച്ചതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. ഇതിന്റെ പ്രൈസ് 255 രൂപീസ് ആണ്. ഇത് സെറ്റ് ഓഫ് 3 ആണ് വരുന്നത്. ഒരു പാക്കറ്റിൽ ഇതിന് 15 വീതമാണ് വരുന്നത്. ഇത് 3 കൂടെ 45 ബാഗ്സ് വരുന്നുണ്ട്. ഇതൊരു നല്ല ഒരു പ്രോഡക്റ്റ് ആണ്. നമുക്ക് വെജിറ്റബിൾസ് സ്റ്റോർ ചെയ്യാൻ പറ്റും, ഡ്രൈ ഫ്രൂട്ട്സ് സ്റ്റോർ ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല ഇത് മൾട്ടിപർപ്പസ് ആയിട്ടുള്ള ഒരു ബാഗാണ്. ഡ്രൈ ഫ്രൂട്ട്സ് സ്റ്റോർ ചെയ്യാൻ പറ്റും, കോസ്മെറ്റിക് ഐറ്റംസ് സ്റ്റോർ ചെയ്യാൻ പറ്റും, സ്റ്റേഷനറി ഐറ്റംസ് സ്റ്റോർ ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല നമുക്ക് ഈ പാക്കറ്റിനകത്ത് നമുക്ക് ലേബൽ ചെയ്ത് സൂക്ഷിക്കാനും പറ്റും. ഫ്രിഡ്ജിനകത്ത് നമുക്ക് ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കാനും പറ്റുന്നതാണ്. ഇങ്ങനെ സിപ്ലോക്ക് ആയിട്ടുള്ള ഒരു ബാഗാണ്. ഇത് ഉപയോഗം കഴിഞ്ഞിട്ട് നമുക്ക് വാഷ് ചെയ്ത് സൂക്ഷിക്കാനും പറ്റും. ഉണക്കി ഇതിന്റെ സൈസ് 20x20 cm ആണ്. ഇത് നല്ലൊരു പ്രോഡക്റ്റ് ആണ്. വെജിറ്റബിൾസ് സ്റ്റോർ ചെയ്യാനാണ് ഏറ്റവും നല്ലത്. വെജിറ്റബിൾസ് ലീഫി വെജിറ്റബിൾസ് സ്റ്റോർ ചെയ്യാം, അല്ലാതെയുള്ള വെജിറ്റബിൾസ് സ്റ്റോർ ചെയ്യാം. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മള് എന്റെ ഫ്രിഡ്ജ് ഓർഗനൈസേഷൻ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിനകത്ത് നല്ലപോലെ ഒരു ടിഷ്യൂ വെച്ചിട്ട് ഇതിനകത്തോട്ട് വെജിറ്റബിൾസ് ഇട്ട് വെച്ചാൽ മതി. ഇത് ലീക്ക് പ്രൂഫ് ആണ്. അത് മാത്രമല്ല ഇതിനകത്ത് സ്ട്രോങ് ആയിട്ടുള്ള സീലിംഗ് ആണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. ബോട്ടം വന്നിട്ട് ഇത്തിരി
വീതി കൂടി കിട്ടും നമുക്ക്. ഇത് മസ്റ്റ് ബൈ പ്രോഡക്റ്റ് ആണ്. അപ്പൊ ഇതിനകത്ത് നമുക്ക് എയർ ടൈറ്റ് ആയിട്ട് എല്ലാ സാധനങ്ങളും സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. അടുത്ത പ്രോഡക്റ്റ് വന്നിട്ട് ഇത് ഈ സ്ക്രോച്ച് ബ്രൈറ്റിന്റെ ഹെവി ഡ്യൂട്ടി ആയിട്ടുള്ള ഹാൻഡ് ഗ്ലൗസ് ആണ്. ഇത് നമുക്ക് വളരെ വീട്ടമ്മമാർക്ക് വളരെ പ്രയോജനപ്പെട്ട ഒരു ഗ്ലൗസ് ആണ്. ഇതിന്റെ പ്രൈസ് 150 rupees ആണ്. ഇതിന്റെ ലെങ്ത് വന്നിട്ട് സൈസ് ഡൈമെൻഷൻ 27x15x4 cm ആണ്. ഇത് എനിക്ക് വളരെ പ്രയോജനമുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ ഇത്തിരി അലർജറ്റിക് ആയിട്ടുള്ള ഡിഷ് വാഷറിനും സോപ്പിനും ഒക്കെ അലർജറ്റിക് ആയിട്ടുള്ളവർക്കാണെങ്കിൽ ഇതൊരു മസ്റ്റ് ബൈ പ്രോഡക്റ്റ് ആണ് കേട്ടോ. എനിക്ക് സിങ്ക് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ബ്ലീച്ചിങ് പൗഡറും നമ്മുടെ വിനെഗറും ഒഴിച്ച് ക്ലീൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഡയറക്റ്റ് കൈ യൂസ് ചെയ്ത് എനിക്ക് ക്ലീൻ ചെയ്യാൻ പറ്റത്തില്ല. എന്താന്ന് വെച്ചാൽ ഞാൻ ഇത്തിരി അലർജറ്റിക് ആളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഗ്ലൗസ് ഇട്ടിട്ടാണ് ആ സമയത്ത് ക്ലീൻ ചെയ്യുന്നത്. ഇത് നല്ലൊരു പ്രോഡക്റ്റ് ആണ്. ഇതെന്താന്ന് വെച്ചാൽ ഇതിന്റെ മേളില് ഇപ്പൊ ഡിഷ് വാഷിംഗ് ലിക്വിഡിനും സോപ്പിനും ഒക്കെ അലർജറ്റിക് ആയവർക്കും ഇത് യൂസ് ചെയ്യാം. ഇതിന്റെ മേളിൽ അവർ ഗ്രിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് പാത്രം തെന്നി പോത്തില്ല കേട്ടോ. സൂക്ഷിച്ച് നോക്കുമ്പോൾ കാണാൻ പറ്റും. അത് മാത്രമല്ല, ഇതിനകത്ത് അവർ കോട്ടൺ ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ കൈ സെറ്റാവുന്നത് തടയും. അത് തന്നെ അബ്സോർബ് ചെയ്തെടുത്തോളൂ. ഇതൊരു നല്ലൊരു പ്രോഡക്റ്റ് ആണ്. എനിക്ക് നല്ല രീതിയിൽ പ്രയോജനം ഉള്ളതുകൊണ്ടാണ് ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ ഇതിനകത്ത് കാണിച്ചത്. അത് മാത്രമല്ല, ഇതിന്റെ ലെയർ വന്നിട്ട് വളരെ തിന്നായിട്ടുള്ള മെറ്റീരിയലാണ് യൂസ് ചെയ്തേക്കുന്നത്. സാധാരണ ഗ്ലൗസ് വരുമ്പം ഇത്തിരി തിക്കായിട്ടല്ലേ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ ഇത്തിരി പ്രയാസമായിരിക്കും. ഇതിന്റെ ഇതെന്ന് വെച്ചാൽ വളരെ തിന്നായിട്ടുള്ള ലെയറാണ്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് എനിക്ക് തോന്നുന്നു സ്ത്രീകളുടെ കയ്യിൽ ഇത് കൂടുതലും ചേരത്തോള്, പുരുഷന്മാരുടെ കയ്യിൽ അത്രയും വലിപ്പമില്ലെന്ന് തോന്നുന്നു. സ്ത്രീകൾക്കാണ് ഇത് കൂടുതൽ യൂസ്ഫുൾ. വലിയ കൈ വിരളമുള്ളവർക്കൊക്കെ ഇത് പ്രയാസമായിരിക്കും. ഇതൊരു നല്ലൊരു പ്രോഡക്റ്റാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു പ്രോഡക്റ്റാണ്. ക്ലീനിങ് പർപ്പസിന് നമുക്ക് ബാത്റൂം ഒക്കെ ക്ലീൻ ചെയ്യുമ്പോഴും ഇത് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഗാർഡനിങ് പർപ്പസിന് നമുക്ക് ഇത് യൂസ് ചെയ്യാം. പല രീതിയിൽ ഇത് യൂസ് ചെയ്യാവുന്നതാണ്. ഇതിപ്പോ നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇതേപോലെ ഒരു ഹുക്ക് എടുത്തിട്ട് ഇത് ഇവിടെ ഇപ്പം വിൻഡോ ഇതിന്റെ അടുത്ത് തന്നെ ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഹാങ് ചെയ്തിടും. അപ്പൊ ഇതിനകത്ത് വെള്ളം ഇങ്ങനെ ഡ്രെയിനായി സിങ്കിനകത്ത് വീഴുകയും ചെയ്തോളൂ. ഇത് നല്ലപോലെ യൂസ് ആണെങ്കിൽ നമ്മൾ വെള്ളം ചൂട് വെള്ളത്തിൽ ഒരു 15 minutes ഇട്ട് വെക്കുന്ന നല്ലതാണ് കേട്ടോ. ഇത് നല്ല ചൂടുവെള്ളത്തിലല്ല, ഇളമായിട്ടുള്ള ചൂടുവെള്ളത്തില് ഇപ്പൊ ഹൈജീൻ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റും. അടുത്ത പ്രോഡക്റ്റ് ക്രൊക്കഡൈൽ എന്ന ബ്രാൻഡിന്റെ സിങ്ക് ആണ്. ഇത് ഞാൻ ഓൺലൈൻ മേടിച്ച ഒരു പ്രോഡക്റ്റ് ആണ്. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. ഇതിന്റെ സൈസ് ഫുൾ സൈസ് ആണ്, 24x18x10 inches ആണ് ഇതിന്റെ ഫുൾ സൈസ്. ഇതിന്റെ ബൗളിന്റെ സൈസ് 22x16x10 inches ആണ് കേട്ടോ. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. നോർമലി ഞാൻ പുറത്ത് പോയി ഒരു ബേസിൻ മേടിച്ചപ്പോൾ അത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് മെറ്റീരിയല്. കിച്ചണിൽ യൂസ് ചെയ്തേക്കുന്ന സിങ്ക് ഇതിന്റെ പാതി സൈസേ ഉള്ളൂ. അതിന്റെ പ്രൈസ് ഏകദേശം 4000 something വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത്രയും വീതിയിലുള്ള ഒരു സിങ്ക് ഞാൻ പുറത്ത് പോയി റേറ്റ് ചോദിച്ചപ്പോൾ ഒരു 6000 7000 ആ റേഞ്ചിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഞാൻ കുറെ സെർച്ച് ചെയ്തപ്പോഴാണ് ക്രൊക്കഡൈലിന്റെ ഈ ബ്രാൻഡിന്റെ സിങ്ക് വളരെ എന്താ റേറ്റിംഗ് ഉള്ള ഒരു സിങ്ക് ആണ്. ഇത്രയും നാള് ഇപ്പൊ കണ്ടിന്യൂസ് യൂസേജ് ആണ്. ഞാൻ ആ കിച്ചണിൽ യൂസ് ചെയ്തേക്കുന്ന ആ സിങ്ക് വാഷിംഗ് പർപ്പസിന് അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഈ സിങ്ക് ആണ് കൂടുതലും ഞാൻ ഡിഷ് വാഷ് ചെയ്യുന്നതിനെല്ലാം യൂസ് ചെയ്യുന്നത്. കണ്ടിന്യൂസ് യൂസേജ് ആണ്. ഇത് വളരെ നല്ലൊരു പ്രോഡക്റ്റ് ആണ്. ഒട്ടും തന്നെ ഇത് തുരുമ്പടിച്ചിട്ടില്ല. T304 grade എന്ന സ്റ്റെയിൻലെസ് സ്റ്റീലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് കൊറോഷൻ അഫക്റ്റ് ചെയ്യത്തില്ല. ഇതിന് 7 years വാറന്റി ഉണ്ട്. അത് മാത്രമല്ല ഇതിന്റെ പ്രത്യേകത ഇതിനകത്ത് അവർ ചാനൽ ഗ്രൂസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് വെള്ളം അധികം തങ്ങി നിൽക്കത്തില്ല, പെട്ടെന്ന് തന്നെ വെള്ളം മാർന്നു പോകുന്നുണ്ട്. അത് മാത്രമല്ല ഇത് നോയിസ് വൈബ്രന്റും ആണ്.
ഈ ഗ്രൂസ് പ്രൊവൈഡ് ചെയ്യുന്ന പ്രോഡക്റ്റിനകത്ത് അവർ 16 ഗേജ് സ്റ്റീൽ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇത് എളുപ്പം ചിപ്പ് ചെയ്യുകയും ക്രാക്ക് ചെയ്യുകയും ചെയ്യത്തില്ല. എന്റെ കയ്യിൽ നിന്ന് ഇതിനകത്ത് ഒരു നല്ല രീതിയിൽ ഒരു ഇത് പാട് വീണിട്ടുണ്ടായിരുന്നു. എന്റെ ഗ്രൈൻഡറിന്റെ കുഴവി വന്നിട്ട് ഇതിനകത്ത് വീണിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പോലും ഇതിന് ഒരു കുഴപ്പവും പറ്റിയില്ല കേട്ടോ. നല്ല ഭാരമുള്ളതാണ് ആ കുഴവി, അത് വന്ന് വീണിട്ടുണ്ട്. ചെറിയൊരു ഞണുക്കം മാത്രമേ ഇതിനകത്ത് വന്നിട്ടുള്ളൂ. അതുകൊണ്ട് ഇതിന്റെ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റിയുടെ കാര്യം ഞാൻ ഗ്യാരണ്ടി തരുന്നു. 100% വർത്ത് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. ഞാൻ മേടിക്കുന്ന സമയത്ത് ഇതിപ്പോ ഒരു കൊല്ലമായി ഇത് മേടിച്ചിട്ട് ഇതിന്റെ പ്രൈസ് 3499 rupees ആയിരുന്നു. ഇപ്പൊ ഇതിന്റെ പ്രൈസ് നല്ലപോലെ കുറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഇതിന്റെ പ്രൈസ് 3058 rupees ഉള്ളൂ. 2905 + 153 ഡെലിവറി ചാർജാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഇത് ഞാൻ മസ്റ്റ് ബൈ പ്രോഡക്റ്റ് ആയിട്ട് ഞാൻ പറയും. ഇതിനകത്ത് നമുക്ക് ഇതിനകത്ത് അവർ സ്റ്റോപ്പർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതൊരു നല്ല ഡെപ്ത്തുള്ള ഒരു സിങ്ക് ആണിത്. അത്യാവശ്യം ഒത്തിരി പാത്രം നമുക്ക് ഇതിനകത്ത് ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റും. ഈ സിങ്കിന്റെ കൂടെ അവര് അതിന്റെ ഡ്രെയിനേജ് പൈപ്പും അതിന്റെ കൂടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അതാ ഈ ബാസ്ക്കറ്റ് ആണ്. നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ കഴുകാൻ പറ്റുന്ന ഈ ബാസ്ക്കറ്റ്. ഇത് ഫ്രീ ആയിരുന്നു അതിന്റെ കൂടെ. ഇതെങ്ങനെയാന്ന് വെച്ചാല് നമുക്കിങ്ങനെ നീട്ടാൻ സാധിക്കും. ഇതിങ്ങനെ തിരിച്ചു കഴിയുന്ന ഈ സിങ്കിന്റെ വലിപ്പത്തിൽ നമുക്ക് ഇങ്ങനെ നീട്ടി വെക്കാം. നമുക്ക് പാത്രം കഴുകി വെക്കാം, വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ വാഷ് ചെയ്യാം. ഇത് ഇതിന്റെ കൂടെ ഫ്രീ കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. ഇത് അഡ്ജസ്റ്റബിളും ആണ്. അപ്പൊ ഈ ഒരു പ്രോഡക്റ്റ് വന്നിട്ട് അടിപൊളി ഒരു പ്രോഡക്റ്റ് ആണ്. ഇത് നമ്മൾ സിങ്ക് വെക്കുന്ന സമയത്ത് ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഇതിന്റെ സൈഡ് ഗ്രാനൈറ്റ് വരുന്ന ഭാഗം നമ്മൾ ചരിച്ച് ഗ്രൈൻഡ് ചെയ്ത് വെക്കുന്നതാണ് നല്ലത്. അപ്പം ഇത് കണ്ടോ, എനിക്ക് ഇവിടെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു. കണ്ടോ, ഇവിടെ ഇങ്ങനെ ഇതിന്റെ വേസ്റ്റ് മെറ്റീരിയൽസ് വന്ന് അടിഞ്ഞുകൂടും. അപ്പം നമ്മൾ ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് സ്ലൈഡ് ചെയ്യുന്ന രീതിയിൽ കട്ട് ചെയ്ത് വെക്കുന്നതാണ് നല്ലത്. അത് മാത്രമല്ല, ഇപ്പം ഇവിടെയാണെങ്കിൽ നമ്മുടെ ഈ ഭാഗങ്ങൾ യൂസ് ചെയ്ത് കഴിയുമ്പം ഇവിടുന്ന് ഇത് വെള്ളം പിടിച്ചിട്ട് താഴോട്ട് ലീക്കേജ് ഉണ്ടാവുന്നുണ്ട്. ഇവിടെ ഇപ്പം എന്താ ഹാളിലിട്ടതിൻ്റെ ബാക്കിയുള്ള എപ്പോക്സി ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്കിനി ലീക്കേജിൻ്റെ കാര്യത്തിൽ പേടി വേണ്ട. ഞാൻ കുറച്ച് കിച്ചൺ പ്രോഡക്ട്സ് മേടിച്ചിട്ടുണ്ട്. അതിനകത്ത് മെയിനായിട്ട് വരുന്നതാണ് ഈ ഫൗസെറ്റ്. ഇത് അടിപൊളിയാണ് കേട്ടോ. ഇതിൻ്റെ കുറച്ച് നാളും കൂടി ഇത് യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ റിവ്യൂ ഞാൻ പറയാം. പെട്ടെന്ന് കയറി പറയാൻ പറ്റത്തില്ല. ഇതിപ്പോൾ ഒരാഴ്ച കൊണ്ട് ഞാനിത് യൂസ് ചെയ്യുന്നുണ്ട്. ഇത് വളരെ നല്ലൊരു പ്രോഡക്റ്റാണ്. ഇത് താമസിയാതെ തന്നെ ഞാൻ ഇതിൻ്റെ റിവ്യൂ പറയുന്നതാണ്. അതുപോലെ തന്നെ വേറെ എനിക്ക് നല്ലതുപോലെ ഇഷ്ടപ്പെട്ട വേറൊരു പ്രോഡക്റ്റും കൂടെ ഈ വെജിറ്റബിൾസൊക്കെ സ്റ്റോർ ചെയ്യുന്ന ഈ ബാസ്ക്കറ്റ്. ഇതൊരു നല്ലൊരു പ്രോഡക്റ്റാണ്. ഇതിൻ്റെയൊക്കെ റിവ്യൂ ഞാൻ ഉടനെ തന്നെ ഇടുന്നതാണ്. രണ്ട് വീഡിയോയ്ക്ക് മുമ്പായിട്ട് ഞാൻ കുറച്ച് എൻ്റെ ഈ ഹോബിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഇത് എന്ന് വെച്ചാല് ചില വീട്ടമ്മമാർക്ക് അറിഞ്ഞുകൂടാത്ത കാര്യമാണ് ഈ പറയുന്നത്. ഇത് നമ്മൾ ഇതിനകത്ത് നമുക്ക് ലൈറ്റർ വെച്ചിട്ട് കത്തിക്കാം, അല്ലെങ്കിൽ ഇതാ ഇങ്ങനെ നോബ് തിരിച്ചിട്ട് ഈ ഗ്യാസ് ഇങ്ങനെ കത്തിക്കാവുന്നതാണ്. ഇതിപ്പം ഈ ഇങ്ങനെ കത്തിക്കുന്നതെന്ന് വെച്ചാല് നമ്മൾ ബാറ്ററി ഉപയോഗിച്ചാണ് കത്തിക്കുന്നത്. ഈ ബർണറിന്റെ ഈ സ്റ്റൗവിന്റെ താഴെയായിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ നമുക്ക് ബാറ്ററി ഇട്ട് കൊടുക്കാം. ഉണ്ടോ, പണ്ടത്തെ നമ്മുടെ ടോർച്ചിന്റെ ഒക്കെ ബാറ്ററി ഉണ്ടല്ലോ, അതാണ് ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്നത്. അത് നമുക്ക് ഇട്ട് കൊടുത്താലാണ് നമ്മൾ ലൈറ്റർ ഇല്ലാതെ ഇതിങ്ങനെ കത്തിക്കുന്നത്. ഇങ്ങനെയുള്ള ഇതൊക്കെ കാണിക്കുന്നതെന്ന് പറഞ്ഞാല് പല വീട്ടമ്മമാർക്ക് ഇതൊന്നും അറിയത്തില്ലായിരുന്നു. എനിക്കിതൊന്നും അറിയത്തില്ലായിരുന്നു. ഇതൊക്കെ യൂസ് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഓരോന്നൊക്കെ കണ്ടും വായിച്ചും വീഡിയോസൊക്കെ കണ്ടുമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞത്. അറിഞ്ഞുകൂടാത്ത വീട്ടമ്മമാർക്ക് ഇതൊരു പ്രയോജനമായിട്ടെന്ന് കരുതി ഇന്നത്തെ വീഡിയോ അപ്പം ഇത്രയേ ഉള്ളൂ. പ്രോഡക്ട്സിന്റെ എല്ലാ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതാണ്. ആവശ്യമുള്ളവര് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വ്യൂസ് ഒത്തിരി വരുന്നുണ്ട്, പക്ഷെ ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.
അതിൻ്റെ കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടത്തിനോടൊപ്പം തന്നെ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.